നിൽക്കണത് ഇടുക്കിയില് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാനിപ്പോ ഒന്ന് വീണ് അതെല്ലാം കണ്ടിട്ടുണ്ടാകും. ഇറക്കമാണ്. വെൽക്കം ടു കൊച്ചി ഗാരി, ഇറ്റ്സ് മീ ഫർസാന. ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കണേ, ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ്. അത് കട്ടപ്പനക്കാണ് ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കണ. ഞങ്ങളിപ്പോ ഒരു മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. അപ്പൊ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിറങ്ങിയതാണ് മൂവാറ്റുപുഴ. സമയം ഒരു രണ്ടു മണിയൊക്കെ കഴിഞ്ഞ്. അപ്പൊ നമ്മൾ വിശന്നിട്ടൊരു മൂവാറ്റുപുഴ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പൊ താലിയാണ് ഇപ്പൊ കിട്ടിയേക്കണം. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഒരു ഫുഡ്. ഞാനിപ്പോ നിൽക്കണത് കാൽവരി മൗണ്ടിലാണ്. നല്ല തണുത്ത കാറ്റൊക്കെ തന്നെയുണ്ട്. അതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും കൂടിയാണ്. കണ്ടില്ലേ, അങ്ങനെ ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. റിസോർട്ട് അതേപോലെ തന്നെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ റൂം ചോദിച്ചപ്പോൾ നമുക്ക് റൂം കിട്ടിയില്ല, എല്ലാം ബുക്ക്ഡാണ്. അപ്പോൾ റൂം വേണമെങ്കിൽ അത് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ അറിയില്ലായിരുന്നു ഇത്ര ഭംഗിയുണ്ടാകും ഇവിടെ സ്ഥലമെന്ന്. അപ്പോൾ നല്ല ഫ്ലവേഴ്സൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ മേലേക്ക് കയറിക്കൊണ്ടിരിക്കണേ ഞാൻ. ഒരു കയറ്റം പോലെ ഉണ്ട് ഇവിടെ. അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴേന്ന് കുറിച്ച് നന്നായിട്ട് മേലേക്ക് കയറാനുണ്ട്. പക്ഷെ കാറ് കയറൂട്ടോ, അത്രയും നടക്കേണ്ട ആവശ്യമില്ല. കാറ് നന്നായിട്ട് കയറും. അതേപോലെ തന്നെ കാർ പാർക്കിങ്ങിനൊക്കെ നല്ല സ്പേസ് ഉണ്ട്. 20 രൂപ ആയേ ഉള്ളൂ ടിക്കറ്റിന് ഒരാൾക്ക് കേട്ടോ. അതേപോലെ തന്നെ അടിപൊളി കാറ്റ്. ഞാനിത് ഇതുവരെ കോട അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അപ്പം മേലേക്ക് കയറിയാൽ കാണാൻ പറ്റുമെന്നാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലെ ആൾ പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം കാണാൻ പറ്റുമോ ഇല്ലേ എന്ന്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അടിപൊളി. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റണില്ലേ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു മഴയും കൂടെ പെയ്ത്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് സ്ഥലം. കണ്ടില്ലേ, ആകെ ഒരു
മൂടൽ മഞ്ഞ് പോലെ ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. ഈ ടൈമിൽ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഇടുക്കിയില്. ഇടുക്കിയിലാണ് ഈ സ്ഥലം. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതിപ്പോ മഞ്ഞ കയറിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല മഴ പെയ്യണുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഭംഗി എന്താന്ന്, ഫിലിമില് കാണുന്ന പോലെ അല്ല ഇതിന്റെ ഭംഗി കാണണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇടുക്കി കാൽവരി മൗണ്ടിൽ തന്നെ വന്ന. ഇവിടെ റിസോർട്ട് ഒക്കെ ഉണ്ട്, അതേപോലെ ഹോട്ടൽസ് ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസോർട്ട് കിട്ടണമെങ്കിൽ അത് നേരത്തെ ബുക്ക് ചെയ്യണം. ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ വിചാരിച്ചാൽ നടക്കൂല. ഞങ്ങിപ്പൊ പോയിട്ട് ചാറായി വന്നിട്ടുണ്ട്, റൂം കിട്ടിയിട്ടില്ല. അതന്നെ നമ്മളിപ്പൊ താഴെ എവിടെയെങ്കിലും റൂം നോക്കാൻ പോണേണ്. നല്ല മഴ പെയ്യണുണ്ട്. അപ്പൊ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.